സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഗുണപാഠ കഥയാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഗുണപാഠ കഥയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് മോറൽ സ്റ്റോറി എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ കഥ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണ്. എന്താണ്? രാജാവിൻ്റെയും കുരങ്ങൻ്റെയും കഥയാണ്. അപ്പോൾ അതെന്താണ് പറഞ്ഞത്? ദ കിങ് ആൻഡ് ദ ഫുളിഷ് മങ്കി. ഓക്കെ, രാജാവും ബുദ്ധിശൂന്യനായിട്ടുള്ള കുരങ്ങനും ഉള്ള എന്നുള്ള കഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഥകളൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ എന്താണ് ഇംഗ്ലീഷാണ് വർദ്ധിക്കുന്നത് അല്ലേ? നമ്മൾ കൊടുക്കുമ്പോഴേ വർദ്ധിക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് വിദ്യയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, വൺസ് എ കിങ് ബിക്കെയിം ഫ്രണ്ട്ലി വിത്ത് എ മങ്കി. ഓക്കെ, എന്താണ്? ഒരിക്കൽ, നമ്മളെപ്പോഴും കഥകൾ തുടങ്ങുന്നത് എപ്പോഴാണ് അല്ലേ? ഒരിക്കൽ വൺസ് എ കിങ് ബിക്കെയിം, ആയി തീർന്നു എന്നാണ്. ബിക്കമിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞൊരു കഥയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ബിക്കെയിം ഫ്രണ്ട്ലി, സൗഹൃദത്തിലായി. വിത്ത് എ മങ്കി, ഓക്കെ, ഒരു കുരങ്ങനുമായിട്ട് സൗഹൃദത്തിലായി. ഹി യൂസ് ടു ബി വിത്ത് ദ കിങ് ഓൾ ദ ടൈം. ഓക്കെ, ആരാണ് ഈ കുരങ്ങൻ? യൂസ് ടു ബി, ഓക്കെ, എപ്പോഴും ആയിരുന്നു അല്ലേ? പഴയ കാര്യമാണ്, അങ്ങനെ ആയിരുന്നു അല്ലേ? വിത്ത് ദ കിങ് ഓൾ ദ ടൈം. ഓക്കെ, എപ്പോഴും ഈ കുരങ്ങൻ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദ കിങ് അപ്പോയിൻറ്റഡ് ഹിം ആസ് ഹിസ് പേഴ്സണൽ ബോഡി ഗാർഡ്. ഓക്കെ, എന്ത് ചെയ്തു? കിങ് അപ്പോയിൻറ്റ് ചെയ്തു അല്ലേ, നിയമിച്ചു. എന്താണ്? ആസ് ഹിസ് പേഴ്സണൽ ബോഡി ഗാർഡ്, അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായിട്ട് അല്ലേ, അംഗരക്ഷകനായിട്ട് നിയമിച്ചു. ഹി വാസ് ട്രീറ്റഡ് റോയലി. ഓക്കെ, എന്തോ എന്താണ് വളരെ എന്നാ രാജീവമായിട്ടാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. ആരെ? ഈ കുരങ്ങനെ. ആൻഡ് മൂവ് ഫ്രീലി ഇൻ ദ കിങ്സ് പാലസ്. ഓക്കെ, എന്താണ് ഈ കുരങ്ങൻ എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. മൂവ് ഫ്രീലി, അപ്പോൾ എങ്ങനെ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് പോകാമായിരുന്നു, സ്വാതന്ത്ര്യമായിട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ വാസ് ഓൾസോ അലൗഡ് ടു എൻ്റർ ദ കിങ്സ് പേഴ്സണൽ റൂംസ്. ഓക്കെ, എന്താണ്? രാജാവിൻ്റെ പേഴ്സണൽ റൂമിൽ പോലും, സ്വകാര്യ റൂമിൽ പോലും കയറാനുള്ള അവകാശം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് വെർ ഫോർബിഡൻ ഈവൻ ഫോർ ദ കോൺഫിഡൻഷ്യൽ സെർവൻസ്. ഓക്കെ, ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട. ഓക്കെ, കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ വിശ്വസ്തമായ, സ്വകാര്യം എന്നൊക്കെ. കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൺഫിഡൻഷ്യൽ സെർവൻസ് ആണ്. ഓക്കെ, എന്താണ്? വിശ്വസനീയമായ, വിശ്വസ്തതയുള്ള പരിചാരകർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർക്ക് പോലും ഫോർബിഡൻ ആയിരുന്നു. എന്നാൽ എന്താണ്? വിലക്കപ്പെട്ടതായിരുന്നു. അവർക്ക് കയറാനുള്ള അവകാശം ഇല്ലായിരുന്ന സ്ഥലത്ത് പോലും, എവിടെയാണ്? ഈ രാജാവിൻ്റെ പേഴ്സണൽ റൂമിൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ റൂമിൽ. പക്ഷെ അവിടെ പോലും നമ്മുടെ ഈ കുരങ്ങന് എന്തായിരുന്നു? അവിടെ കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, വൺ ആഫ്റ്റർനൂൺ ദ കിങ് വാസ് ടേക്കിംഗ് എ നാപ്പ് ഇൻ ഹിസ് ചേംബർ. ഓക്കെ, എന്താണ്? ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ദ കിങ് വാസ് ടേക്കിംഗ് എ നാപ്പ്. നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു മയക്കത്തിനാണ് നാപ്പ് എന്ന് പറഞ്ഞത്. ഇൻ ഹിസ് ചേംബർ, ചേംബർ എന്ന് പറഞ്ഞാൽ സാധാരണ പേഴ്സണൽ റൂം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്താണ്? സ്വകാര്യ മുറിയിൽ ഒരു ചെറിയ ഒരു മയക്കത്തിലാണ് അല്ലേ. നമ്മൾ ഉച്ച കഴിഞ്ഞ് സദ്യ അല്ലെ, ചോറൊക്കെ ഉണ്ട്. അപ്പോൾ രാജാവിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും സദ്യ ആയിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം ഉണ്ടിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഉറങ്ങി മയങ്ങുമായിരുന്നു. ജസ്റ്റ് ദെൻ എ ഫ്ലൈ കെയിം ഇൻ ത്രൂ ദ ഓപ്പൺ വിൻഡോ. ഓക്കെ, എന്താണ്? ആ സമയത്ത് ഒരു ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ച എന്നാണ് എൻ്റെ അർത്ഥം. ചെറിയ പ്രാണികൾക്കൊക്കെ നമുക്ക് ഫ്ലൈ എന്ന് പറയാം. കെയിം ഇൻ, ഓക്കെ, അകത്തേക്ക് വന്നു. ത്രൂ ദ ഓപ്പൺ വിൻഡോ, ഓക്കെ, ത്രൂ തന്നെ കൂടെ, അപ്പോഴെന്നെ വിൻഡോയിൽ കൂടെ. അപ്പോഴാ എന്താണ്? ആ ജനലിൽ കൂടെ എന്താണ് അകത്തേക്ക് കയറി വന്നു. ആരെ? ഒരു ഫ്ലൈ. ഓക്കെ, ഒരു ഈച്ച. It buzzed around the king's bed and finally settled on king's nose. Okay, buzz എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഈ മൂളൽ ശബ്ദം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇറ്റ് ബസ്ഡ് റൗണ്ട് ദ കിങ്സ് ബെഡ്. ഓക്കെ, എന്ത് ചെയ്തു? ഈ മൂളിക്കൊണ്ട് ഇങ്ങനെ രാജാവിൻ്റെ ആ പിന്നെ കിടക്കയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങി. ഫൈനലി അവസാനം സെറ്റിൽഡ് ഓൺ കിങ്സ് നോസ്. ഓക്കെ, സെറ്റിൽ ചെയ്യുന്ന ഇരിക്കുക, സ്വസ്ഥമാകുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എന്താണ്? രാജാവിൻ്റെ മൂക്കേ വന്നിരുന്നു അല്ലേ. ഏത്? ഈ ഈച്ച എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദ ലോയൽ മങ്കി വാസ് സിറ്റിംഗ് അറ്റ് ദ കിങ്സ് ബെഡ് സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുരങ്ങനുണ്ടോ, ലോയൽ എന്ന് പറഞ്ഞാൽ വളരെ കൂറുള്ള അല്ലേ, പിന്നെ വളരെ വിശ്വസ്തമായ കൂറുള്ള മങ്കി തന്നെ നമ്മുടെ കുരങ്ങൻ. എന്താണ്? അടുത്ത് ഈ രാജാവിൻ്റെ കിടക്കയുടെ അടുത്തിരിക്കുകയായിരുന്നു. അപ്പോഴെന്താണ്? വെൻ ഹി സോ ദ ഫ്ലൈ, ഓക്കെ, ആ ഈച്ചയെ കണ്ടപ്പോൾ ഹി വേവ്ഡ് ഇറ്റ് എവേ വിത്ത് ഹിസ് ഹാൻഡ്. ഓക്കെ, ഇങ്ങനെ ഓടിച്ചു വിടുക. അപ്പോൾ വേവ്ഡ് ഇറ്റ് എവേ, ഇങ്ങനെ ഓടിച്ചു വിടുക, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഓടിച്ചു വിടുന്നതിനാണ് വേവ്ഡ് ഇറ്റ് എവേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഈച്ച പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, വേവ്ഡ് ദ ഫ്ലൈ ഫ്രീ ഓഫ് ആൻഡ് കെയിം ബാക്ക്. ഓക്കെ, ആദ്യം ഒന്ന് പോയി, ആൻഡ് കെയിം ബാക്ക്, തിരിച്ചു വന്നു. ആൻഡ് സാറ്റ് ഓൺ കിങ്സ് നോസ് വൺസ് അഗെയിൻ.
ഓക്കെ, തിരിച്ചു വന്നിരുന്നു ചെയ്യുന്നു. വീണ്ടും രാജാവിന്റെ മൂക്കെ വന്നിരുന്നു. ആര്? നമ്മുടെ ഈ ഈച്ച. ഓക്കെ, ദെൻ ദ മങ്കി യൂസ്ഡ് ഹിസ് ഹാൻഡ് കർച്ചീഫ് ടു വേവ് ഇറ്റ് അവേ. ഓക്കെ, എന്ത് ചെയ്തു? അപ്പോഴ് നമ്മുടെ കുരങ്ങൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ തൂവാല എടുത്തു. തൂവാല എടുത്തിട്ട് ഇങ്ങനെ വീശി. വീശിയപ്പോഴത്തേനും എന്ത് ചെയ്തു? അപ്പോൾ ഇങ്ങനെ മൂക്കിനെ മൂളിക്കൂടെ വീശിയപ്പോഴത്തേനും നമ്മുടെ ആര്, നമ്മുടെ ഈച്ച പറന്നുപോയി എന്നാണ് പറഞ്ഞത്. ഓക്കെ, തേർഡ് ടൈം, അപ്പോൾ നമ്മുടെ ഈച്ച പോകാൻ റെഡിയല്ല. തേർഡ് ടൈം ദ ഫ്ലൈ കെയിം ബാക്ക്, വീണ്ടും തിരിച്ചു വന്നു. ഓൺ ദ കിങ്സ് നോസ്. ഓക്കെ, വീണ്ടും വന്ന് എവിടെ ഇരുന്നു? രാജാവിൻ്റെ മൂക്കേ വന്നിരുന്നു. The monkey grew very angry. Okay, grow angry ഡേ പിന്നെ past tense ആണ്. grew, okay, ഇത് മുഴുവൻ past tense ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഉണ്ടാണല്ലോ നമ്മൾ കം ബാക്ക് എന്നല്ല പറഞ്ഞത്, കെയിം ബാക്ക് എന്നാണ്. ദ മങ്കി ഗ്രൂ വെരി ആംഗ്രി. ഓക്കെ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഓക്കെ, ഹി പുൾഡ് ഔട്ട് ഹിസ് സ്വോർഡ്. ഓക്കെ, എന്ത് ചെയ്തു? പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ വലിച്ച് പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ് പുൾഡ് ഔട്ട്. ഓക്കെ, എന്ത് ചെയ്തു? വാള് വലിച്ച് അങ്ങോട്ട് ഊരി. ഓക്കെ, ആൻഡ് ഹിറ്റ് ദ ഫ്ലൈ. എന്ത് ചെയ്തു? എന്നിട്ട് പ്രഹരിച്ചു, അല്ലെ ആക്രമിച്ചു, വെട്ടി എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, എന്ത് ചെയ്തു? ഈ ഈച്ചയ്ക്ക് ഡോർ ഒറ്റ വെട്ട്. കാരണം എന്താണ്? ഈച്ച എന്നാളീട്ടാണോ വെട്ടി കൊല്ലണം, കാരണം മുമ്പേ ഒന്നും ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ലേ. ദ ഫ്ലൈ ഫ്ലൂ എവേ. ഓക്കെ, എന്ത് ചെയ്തു? ഈ പിന്നെ നമ്മുടെ ഈച്ച പറന്നുപോയി. അൺഹാംഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പരിക്ക് വയ്ക്കാതെ ഈച്ച പറന്നുപോയി. ബട്ട് ദ കിങ് വാസ് സിവിയർലി വൂണ്ടഡ്. ഓക്കെ, എന്ത് സംഭവിച്ചു? രാജാവിന് ഭയങ്കരമായിട്ട് പരിക്കേറ്റു. കാരണം എന്താ, വെട്ടല്ല കിട്ടിയത് മൂക്കിനിട്ട്. ദ കിങ് വോക്കപ്പ് യെല്ലിങ് ഇൻ പെയിൻ. ഓക്കെ, വേക്കപ്പിൻ്റെ പിന്നെ പാസ്റ്റ് ടെൻസ് ആണ് വോക്കപ്പ് അല്ലേ. രാജാവ് ഞെട്ടി ഉയർന്നു അല്ലേ, എന്നിട്ട് കരയാൻ തുടങ്ങി. എല്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പിന്നെ അല്ലറുക, അല്ലറിക്കറിയാം അല്ലേ, അല്ലറിക്കറിയാൻ തുടങ്ങി. ഓക്കെ, അപ്പോഴെന്താണ് ഈ മോറൽ ഓഫ് ദ സ്റ്റോറി, ഈ ഈ കഥയുടെ പിന്നെ എന്താണ് ഗുണപാഠം എന്താണ്? ബിവെയർ ഓഫ് എ ഫൂളിഷ് ഫ്രണ്ട്. വിവേകം ഞാൻ കരുതിയിരിക്കണം. അപ്പോഴെന്താണ് ഈ നമ്മുടെ ബുദ്ധിയില്ലാത്ത സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ കരുതിയിരിക്കണം, നമ്മൾ കരുതലോടെ ഇരിക്കണം. ഹീ ക്യാൻ കോസ് യു മോർ ഹാം ദാൻ യുവർ എനിമി. ഓക്കെ, എന്താ കൂടുതൽ ഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രോഹം. ഓക്കെ, ഹീ ക്യാൻ കോസ് യു, അവൻ നിനക്ക് കൂടുതൽ ദ്രോഹം വരുത്തി വയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എനിമിയേക്കാളും ശത്രുവിനേക്കാളും കൂടുതൽ ദോഷം വരുത്തി വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഗുണപാഠം. അപ്പോഴും നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് വാച്ചിങ്. ആൻഡ് ഗോഡ് ബ്ലെസ് യു.